മഹാന്മാരൊക്കെ പറഞ്ഞു അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചത് മിൻ അഖലിൻ ബിലാ ശഹവാ അല്ലാഹു മലക്കുകളെ സംവിധാനിച്ചിട്ടുള്ളത് അവർക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട് വികാരം നൽകിയിട്ടില്ല മലക്കുകൾക്ക് അല്ലാഹു ബുദ്ധി നൽകി വികാരം നൽകിയിട്ടില്ല എന്നാൽ വറക്കബൽ ബഹായിമ മിൻ ശഹവത്തിൻ ബിലാ അഖൽ മൃഗങ്ങൾക്ക് അല്ലാഹു വികാരം നൽകി വിവേകം നൽകിയില്ല ബുദ്ധി നൽകിയില്ല ശഹവത്തും വികാരവും അതുപോലെ അഖലും വിവേകവും മനുഷ്യന് രണ്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്വഭാവവും മനുഷ്യനിലുണ്ട് മഹാന്മാരായ സൂഫിയാക്കൾ ആരിഫീങ്ങൾ പറഞ്ഞു മനുഷ്യരിൽ ഒരുപാട് വ്യത്യസ്തമായ ശക്തികളുണ്ട് എന്നാണ് ഒന്ന് മലക്കിയായ ശക്തിയാ മറ്റൊന്ന് മൃഗത്തിന്റെ ശക്തിയാണ് ശൈത്വാനിയായ കുവത്താണ് അതുപോലെ മൃഗങ്ങളിൽപ്പെട്ട സബുഈയായ പിടിമൃഗങ്ങളുടെ കുവത്താണ് നാല് കുവ മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്നാണ് അത് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ ഒന്ന് മലക്കിയായ കുവ മലക്കിന്റെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും അതൊക്കെ എല്ലാ മനുഷ്യനും ഉണ്ട് മലക്കിയായ സ്വഭാവത്തെ നമ്മൾ മികപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു സ്വഭാവങ്ങളൊക്കെ താഴ്ന്നു നിൽക്കും അപ്പോൾ ഒരാൾ നല്ലവനാണെന്ന് ആളുകൾ വിലയിരുത്തും അയാൾ നല്ല മനുഷ്യനാണ് നല്ല സംസ്കാരമുള്ളയാളാണ് സഹനശീലനാണ് എല്ലാ നിലക്കും ആളുകൾ നന്മ അയാളെ കുറിച്ച് പറയും അത് അദ്ദേഹം മലക്കിയായ സ്വഭാവത്തെ മലക്കിന്റെ സ്വഭാവത്തെ എന്ത് ചെയ്തു അവൻ മികപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇനിയോ മൃഗത്തിന്റെ സ്വഭാവം ഉണ്ടാവും അതാണ് പത്രങ്ങൾ നോക്കിയാൽ മതി വ്യഭിചരിക്കുന്ന ആളുകൾ അതുപോലെ ശുദ്ധമായ സംബന്ധങ്ങൾ ചെയ്യുന്ന പറയുന്ന വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന പറയുന്ന ഇത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മളൊക്കെ വാർത്തയിൽ കാണുന്നു അതെന്താ മലക്കീയായ സ്വഭാവത്തിന് മുൻഗണന നൽകാതെ അവന്റെ ബഹീമത്തിന്റെ മൃഗത്തിന്റെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെന്നാ അതിന് മുൻഗണന നൽകി അപ്പൊ അവന് മൃഗങ്ങളുടെ സ്വഭാവമായി അവൻക്ക് റോഡും വീടും എല്ലാം കിടക്കന്നെ എല്ലാ ദുസ്വഭാവങ്ങളിലും അവനുണ്ടാവും ചില ആളുകൾ സബുഈയായ പിടിമൃഗങ്ങളുടെ സ്വഭാവം അവനാണ് ഈ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അവനാണ് അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് അഴിച്ചുവിടുന്നത് അത് ആ മൃഗങ്ങളുടെ സ്വഭാവം അവരിൽ ഉള്ളത് കൊണ്ടാണ് അതിനൊക്കെ നമ്മൾ താഴ്ത്തി നിർത്തി അതിന്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കണം മലക്കിയായ സ്വഭാവം കൊണ്ട് എന്താ മലക്കുകളുടെ സ്വഭാവം അവർ എപ്പോഴും അല്ലാഹു പറഞ്ഞതനുസരിക്കുക തന്നെ ചെയ്യും അവർക്ക് വേറൊന്നും അറിയില്ല അവരെ അല്ലാഹു അങ്ങനെയാണ് പടച്ചത് അവർക്ക് ശഹവത്തില്ല വികാരമില്ല ഒരു വികാരവും ഇല്ല എന്നാൽ അവർക്ക് അക്കല് മാത്രമേ ഉള്ളൂ മനുഷ്യന് അങ്ങനെയല്ല അവന് രണ്ടും ഉണ്ട് അതുകൊണ്ട് തെറ്റു വന്നു പോകാമെന്നാണ് സൂചിപ്പിച്ചത് തെറ്റു വന്നു പോകണം വന്നു പോകുമ്പോ അതിന് പേടിയും നമ്മുടെ യഥാർത്ഥ ലോകത്തേക്ക് നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാക്കുമെന്ന ബോധവും നമ്മൾക്കുണ്ടാവുമ്പോ നമ്മൾ തൗബ ചെയ്യുന്നു പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഏതെല്ലാം മാർഗമുണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു അതാണ് ഇത്തരം സദസ്സുകൾ